എല്ലാ കൂട്ടുകാർക്കും പി എസ് സി എക്സാം ടിപ്സിലേക്ക് സ്വാഗതം. ഞാൻ ദീപ ശ്രീജിത്ത്. ഇന്ത്യൻ ഭരണഘടന ഭാഗം 7. പ്രധാനമന്ത്രി. കേന്ദ്രമന്ത്രിസഭയുടെ തലവൻ. പ്രധാനമന്ത്രി. കേന്ദ്രമന്ത്രിസഭയുടെ തലവൻ എന്നറിയപ്പെടുന്നത് പ്രധാനമന്ത്രിയാണ്. പ്രധാനമന്ത്രിയുടെ നിയമനത്തിൽ സംബന്ധിക്കുന്ന ഭരണഘടനാ വകുപ്പ് ആർട്ടിക്കിൾ 75. പ്രധാനമന്ത്രിയുടെ നിയമനത്തിൽ സംബന്ധിക്കുന്ന ഭരണഘടനാ വകുപ്പ് ആർട്ടിക്കിൾ 75. പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള ക്യാബിനറ്റിൽ ആണ് യഥാർത്ഥ ഭരണാധികാരം നിക്ഷിപ്തമായിരിക്കുന്നത്. പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള ക്യാബിനറ്റിൽ ആണ് യഥാർത്ഥ ഭരണാധികാരം നിക്ഷിപ്തമായിരിക്കുന്നത്. ലോകസഭയിൽ ഭൂരിപക്ഷം ഉള്ള പാർട്ടിയുടെ നേതാവാണ് പ്രധാനമന്ത്രിയാകുന്നത്. ലോകസഭയിൽ ഭൂരിപക്ഷമുള്ള പാർട്ടിയുടെ നേതാവാണ് പ്രധാനമന്ത്രിയാകുന്നത്. തുല്യരിൽ ഒന്നാമൻ, ക്യാബിനറ്റ് ആർച്ചിലെ ആണിക്കൽ എന്നിങ്ങനെ പ്രധാനമന്ത്രി വിശേഷിപ്പിക്കുന്നു. തുല്യരിൽ ഒന്നാമൻ, ക്യാബിനറ്റ് ആർച്ചിലെ ആണിക്കൽ എന്നിങ്ങനെ പ്രധാനമന്ത്രി വിശേഷിപ്പിക്കുന്നു. പ്രധാനമന്ത്രി സത്യപ്രതിജ്ഞ ചെയ്യുന്നത് ആരുടെ മുന്നിലാണ്? പ്രസിഡന്റ്. പ്രധാനമന്ത്രി സത്യപ്രതിജ്ഞ ചെയ്യുന്നത് ആരുടെ മുന്നിലാണ്? പ്രസിഡന്റ്. പ്രധാനമന്ത്രിയുടെ ഔദ്യോഗിക കാലാവധി 5 വർഷം. പ്രധാനമന്ത്രിയുടെ ഔദ്യോഗിക കാലാവധി 5 വർഷമാണ്. പ്രധാനമന്ത്രി തൻ്റെ രാജിക്കത്ത് സമർപ്പിക്കേണ്ടത് രാഷ്ട്രപതിക്ക്. പ്രധാനമന്ത്രി തൻ്റെ രാജിക്കത്ത് സമർപ്പിക്കേണ്ടത് രാഷ്ട്രപതിക്കാണ്. പ്രധാനമന്ത്രി രാജിവെച്ചാൽ അത് മന്ത്രിസഭയുടെ കൂടി രാജിയാണ്. പ്രധാനമന്ത്രി രാജിവെച്ചാൽ അത് മന്ത്രിസഭയുടെ കൂടി രാജിയാണ്. ലോകസഭയിൽ അവിശ്വാസ പ്രമേയം പാസ്സായാൽ പ്രധാനമന്ത്രി രാജിവെക്കേണ്ടി വരും. ലോകസഭയിൽ അവിശ്വാസ പ്രമേയം പാസ്സായാൽ പ്രധാനമന്ത്രി രാജിവെക്കേണ്ടി വരും. മന്ത്രിസഭയിലെ മന്ത്രിമാരുടെ ആകെ എണ്ണം പ്രധാനമന്ത്രി ഉൾപ്പെടെ ലോകസഭയിലെ ആകെ അംഗങ്ങളുടെ എത്ര ശതമാനത്തിൽ കവിയാൻ പാടില്ല? 15%. മന്ത്രിസഭയിലെ മന്ത്രിമാരുടെ ആകെ എണ്ണം പ്രധാനമന്ത്രി ഉൾപ്പെടെ ലോകസഭയിലെ ആകെ അംഗങ്ങളുടെ എത്ര ശതമാനത്തിൽ കവിയാൻ പാടില്ല? 15%. പ്രധാനമന്ത്രിയുടെ പദവിയും അധികാരവും. പ്രധാനമന്ത്രിയുടെ നിർദ്ദേശപ്രകാരമാണ് രാഷ്ട്രപതി ക്യാബിനറ്റ് മന്ത്രിമാരെ നിയമിക്കുന്നത്. പ്രധാനമന്ത്രിയുടെ നിർദ്ദേശപ്രകാരമാണ് രാഷ്ട്രപതി ക്യാബിനറ്റ് മന്ത്രിമാരെ നിയമിക്കുന്നത്. ക്യാബിനറ്റ് മന്ത്രിമാരുടെ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിക്കുന്നു. ക്യാബിനറ്റ് മന്ത്രിമാരുടെ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിക്കുന്നു. അറ്റോർണി ജനറൽ, കംപ്ട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ, ഇലക്ഷൻ കമ്മീഷൻ, യു പി എസ് സി ചെയർമാൻ എന്നിവരെ പ്രധാനമന്ത്രിയുടെ നിർദ്ദേശപ്രകാരമാണ് രാഷ്ട്രപതി നിയമിക്കുന്നത്. അറ്റോർണി ജനറൽ, കംപ്ട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ, ഇലക്ഷൻ കമ്മീഷൻ, യു പി എസ് സി ചെയർമാൻ എന്നിവരെ പ്രധാനമന്ത്രിയുടെ നിർദ്ദേശപ്രകാരമാണ് രാഷ്ട്രപതി നിയമിക്കുന്നത്. പ്രധാനമന്ത്രിയുടെ ഔദ്യോഗിക വസതി 7 ലോക് കല്യാൺ മാർഗ്. പ്രധാനമന്ത്രിയുടെ ഔദ്യോഗിക വസതി 7 ലോക് കല്യാൺ മാർഗ്. നീതി ആയോഗ്, പ്ലാനിംഗ് കമ്മീഷൻ, നാഷണൽ ഡെവലപ്മെൻറ്റ് കൗൺസിൽ, നാഷണൽ ഇൻ്റഗ്രേഷൻ കൗൺസിൽ, ഇൻ്റർസ്റ്റേറ്റ് കൗൺസിൽ എന്നിവയുടെ ചെയർമാൻ പ്രധാനമന്ത്രി. നീതി ആയോഗ്, പ്ലാനിംഗ് കമ്മീഷൻ, നാഷണൽ ഡെവലപ്മെൻറ്റ് കൗൺസിൽ, നാഷണൽ ഇൻ്റഗ്രേഷൻ കൗൺസിൽ, ഇൻ്റർസ്റ്റേറ്റ് കൗൺസിൽ എന്നിവയുടെ ചെയർമാൻ പ്രധാനമന്ത്രിയാണ്. മറ്റു മന്ത്രിമാർക്ക് അനുവദിച്ചിട്ടില്ലാത്ത വകുപ്പുകളുടെ ചുമതല വഹിക്കുന്നത് പ്രധാനമന്ത്രി. മറ്റു മന്ത്രിമാർക്ക് അനുവദിച്ചിട്ടില്ലാത്ത വകുപ്പുകളുടെ ചുമതല വഹിക്കുന്നത് പ്രധാനമന്ത്രിയാണ്. ഭാരതരത്നം ലഭിച്ച പ്രധാനമന്ത്രിമാർ: ജവഹർലാൽ നെഹ്റു 1955, ലാൽ ബഹദൂർ ശാസ്ത്രി 1966, ഇന്ദിരാഗാന്ധി 1971, മൊറാർജി ദേശായി 1991, രാജീവ് ഗാന്ധി 1991, ഗുൽസാരിലാൽ നന്ദ 1997, എ ബി വാജ്പേയി 2014. ജവഹർലാൽ നെഹ്റുവിന് 1955 ലാൽ ബഹദൂർ ശാസ്ത്രിക്ക് 1966 ഇന്ദിരാഗാന്ധിക്ക് 1971 മൊറാർജി ദേശായിക്ക് 1991 രാജീവ് ഗാന്ധിക്ക് 1991 ഗുൽസാരിലാൽ നന്ദയ്ക്ക് 1997 എ ബി വാജ്പേയിക്ക് 2014 ഭാരതരത്നം ലഭിച്ചത്. മുഖ്യമന്ത്രി ആയ ശേഷം പ്രധാനമന്ത്രി പദവി വഹിച്ചവർ:
മൊറാർജി ദേശായി. ബോംബെ സംസ്ഥാനം 1952 മുതൽ 1956 വരെ. ചരൺ സിംഗ് ഉത്തർപ്രദേശ് 1967 മുതൽ 1968 വരെ. പി വി നരസിംഹറാവു ആന്ധ്രാപ്രദേശ് 1971 മുതൽ 1973 വരെ. എച്ച് ഡി ദേവഗൗഡ കർണാടക 1994 മുതൽ 1996 വരെ. നരേന്ദ്രമോദി ഗുജറാത്ത് 2001 മുതൽ 2014 വരെ. മൊറാർജി ദേശായി ബോംബെ സംസ്ഥാനം 1952 മുതൽ 56 വരെ. ചരൺ സിംഗ് ഉത്തർപ്രദേശ് 1967 മുതൽ 68 വരെ. പി വി നരസിംഹറാവു ആന്ധ്രാപ്രദേശ് 1971 മുതൽ 73 വരെ. എച്ച് ഡി ദേവഗൗഡ കർണാടക 1994 മുതൽ 96 വരെ. നരേന്ദ്രമോദി ഗുജറാത്ത് 2001 മുതൽ 2014 വരെ. ജവഹർലാൽ നെഹ്റു ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രിയാണ് ജവഹർലാൽ നെഹ്റു. ഏറ്റവും കൂടുതൽ കാലം പ്രധാനമന്ത്രി പദം അലങ്കരിച്ച വ്യക്തി പദവിയിലിരിക്കെ അന്തരിച്ച ആദ്യ പ്രധാനമന്ത്രി 1964 മെയ് 27 ജവഹർലാൽ നെഹ്റു അന്തരിക്കുന്നത്. പ്ലാനിംഗ് കമ്മീഷൻ, നാഷണൽ ഡെവലപ്മെൻറ്റ് കൗൺസിൽ എന്നിവയുടെ ആദ്യ അധ്യക്ഷൻ. ആയിരത്തി തൊള്ളായിരത്തി 1938 രൂപീകൃതമായ നാഷണൽ പ്ലാനിംഗ് കമ്മിറ്റിയുടെ ആദ്യ ചെയർമാൻ. ആയിരത്തി തൊള്ളായിരത്തി 1959 പഞ്ചായത്ത് രാജ് സംവിധാനം ഇന്ത്യയിൽ നടപ്പിലാക്കുമ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രി. ആയിരത്തി തൊള്ളായിരത്തി 1962 ഇന്ത്യ ചൈന യുദ്ധസമയത്ത് ഇന്ത്യൻ പ്രധാനമന്ത്രി. പോസ്റ്റൽ സ്റ്റാമ്പിലും നാണയത്തിലും പ്രത്യക്ഷപ്പെട്ട ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രി. ആദ്യമായി അവിശ്വാസ പ്രമേയം നേരിട്ട പ്രധാനമന്ത്രി. കേരള നിയമസഭയെ ആദ്യമായി അഭിസംബോധന ചെയ്ത് സംസാരിച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി. ആയിരത്തി തൊള്ളായിരത്തി 1952 രൂപീകൃതമായ നാഷണൽ ഡെവലപ്മെൻറ് കൗൺസിലിൻ്റെ ആദ്യ ചെയർമാൻ. ചാണക്യ എന്ന തൂലിക നാമത്തിൽ രചനകൾ നടത്തിയ ഇന്ത്യൻ പ്രധാനമന്ത്രി. കേരളത്തിലെ ആദ്യ മെഡിക്കൽ കോളേജ് ഉദ്ഘാടനം ചെയ്ത പ്രധാനമന്ത്രി. കമ്മ്യൂണിറ്റി ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം ആരംഭിച്ച പ്രധാനമന്ത്രി. ചൈനീസ് പ്രധാനമന്ത്രിയായ ചൗ ഇൻ ലായുമായി ചേർന്ന് പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പുവെച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി. ജവഹർലാൽ നെഹ്റുവിൻ്റെ ജന്മദിനമായ നവംബർ 14 ദേശീയ ശിശുദിനമായി ആചരിക്കുന്നു. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൻ്റെ ശില്പി. ഗാന്ധിജി തൻ്റെ രാഷ്ട്രീയ പിൻഗാമി എന്ന് വിശേഷിപ്പിച്ചത് ആരെയാണ്? ജവഹർലാൽ നെഹ്റുവിനെ. ഭാരതത്തിൽ 1946 സെപ്റ്റംബർ 2 രൂപീകൃതമായ ഇടക്കാല ഗവൺമെൻറ്റിൻ്റെ വൈസ് പ്രസിഡൻ്റ് ആയിരുന്നു വ്യക്തി.
ഭാരതത്തിൽ 1946 സെപ്റ്റംബർ 2 രൂപീകൃതമായ ഇടക്കാല ഗവൺമെൻറ്റിൻ്റെ വൈസ് പ്രസിഡൻ്റ് ആയിരുന്ന വ്യക്തി ജവഹർലാൽ നെഹ്റുവാണ്. ആധുനിക ഇന്ത്യയുടെ ശില്പി എന്നറിയപ്പെടുന്ന പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു. ആധുനിക ഇന്ത്യയുടെ ശില്പി എന്നറിയപ്പെടുന്ന പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു. ഭഗത് സിംഗിൻ്റെ മൃതദേഹം ഇന്ത്യക്കും ഇംഗ്ലണ്ടിനും ഇടയ്ക്ക് എക്കാലവും തൂങ്ങി നിൽക്കും എന്ന് പ്രസ്താവിച്ചത് ആര്? ജവഹർലാൽ നെഹ്റു. ഭഗത് സിംഗിൻ്റെ മൃതദേഹം ഇന്ത്യക്കും ഇംഗ്ലണ്ടിനും ഇടയ്ക്ക് എക്കാലവും തൂങ്ങി നിൽക്കും എന്ന് പ്രസ്താവിച്ചത് ആര്? ജവഹർലാൽ നെഹ്റു. ഏറ്റവും കൂടുതൽ പ്രാവശ്യം പ്രധാനമന്ത്രിയെ സത്യപ്രതിജ്ഞ ചെയ്ത വ്യക്തി? ജവഹർലാൽ നെഹ്റു. ഏറ്റവും കൂടുതൽ പ്രാവശ്യം പ്രധാനമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത വ്യക്തി? ജവഹർലാൽ നെഹ്റു. ഇന്ത്യയുടെ ആദ്യത്തെ വിദേശകാര്യമന്ത്രി? ജവഹർലാൽ നെഹ്റു. ഇന്ത്യയുടെ ആദ്യത്തെ വിദേശകാര്യമന്ത്രി ജവഹർലാൽ നെഹ്റു. ഇടക്കാല മന്ത്രിസഭയിൽ നെഹ്റുവിൻ്റെ പദവി വൈസ് പ്രസിഡൻ്റ്. ഇടക്കാല മന്ത്രിസഭയിൽ നെഹ്റുവിൻ്റെ പദവി വൈസ് പ്രസിഡൻ്റ്. കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ ആദ്യ ചെയർമാൻ ആര്? ജവഹർലാൽ നെഹ്റു. കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ ആദ്യ ചെയർമാൻ ജവഹർലാൽ നെഹ്റുവാണ്. പഞ്ചായത്ത് രാജ് എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത്? ജവഹർലാൽ നെഹ്റു. പഞ്ചായത്തി രാജ് എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് ജവഹർലാൽ നെഹ്റു. ആധുനിക ഇന്ത്യയുടെ ആരാധനാലയങ്ങൾ എന്ന് അണക്കെട്ടുകളെ വിശേഷിപ്പിച്ചത്? ജവഹർലാൽ നെഹ്റു. ആധുനിക ഇന്ത്യയുടെ ആരാധനാലയങ്ങൾ എന്ന് അണക്കെട്ടുകളെ വിശേഷിപ്പിച്ചത് ജവഹർലാൽ നെഹ്റു. അമേരിക്കൻ ഫ്രണ്ട് സൊസൈറ്റി 1951 നോബൽ സമ്മാനത്തിന് നിർദ്ദേശിച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി? അമേരിക്കൻ ഫ്രണ്ട് സൊസൈറ്റി 1951 നോബൽ സമ്മാനത്തിന് നിർദ്ദേശിച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി? ഋതുരാജൻ എന്ന് ടാഗോർ വിശേഷിപ്പിച്ചത് ജവഹർലാൽ നെഹ്റുവിനെയാണ്. ഋതുരാജൻ എന്ന് ടാഗോർ വിശേഷിപ്പിച്ചത് ജവഹർലാൽ നെഹ്റുവിനെയാണ്. എൻ്റെ ചിതാഭസ്മത്തിൽ നിന്ന് ഒരു പിടി ഗംഗാ നദിയിലേക്ക് ഒഴുക്കണം. വലിയൊരു ഭാഗം വിമാനം വഴി ഇന്ത്യയിൽ കൃഷിക്കാർ അധ്വാനിക്കുന്ന വയലുകളിൽ വിതരണം. അത് ഇന്ത്യയുടെ മണ്ണും പൊടിയുമായി ഒത്തുചേരണം. മരണപത്രത്തിൽ ഇപ്രകാരം എഴുതിയത് ആര്? ജവഹർലാൽ നെഹ്റു. ഇന്ത്യയുടെ രത്നം എന്ന് മണിപ്പൂരിനെ വിശേഷിപ്പിച്ചത് ജവഹർലാൽ നെഹ്റു. ഇന്ത്യയുടെ രത്നമെന്ന് മണിപ്പൂരിനെ വിശേഷിപ്പിച്ചത് ജവഹർലാൽ നെഹ്റു. എനിക്കു ശേഷം അദ്ദേഹം എൻ്റെ ഭാഷ സംസാരിക്കും എന്ന് ഗാന്ധിജി പറഞ്ഞത് ആരെയാണ്? ജവഹർലാൽ നെഹ്റു. എനിക്കു ശേഷം അദ്ദേഹം എൻ്റെ ഭാഷ സംസാരിക്കും എന്ന് ഗാന്ധിജി പറഞ്ഞത് ജവഹർലാൽ നെഹ്റുവിനെയാണ്. ഏഷ്യൻ ഗെയിംസിന് ആ പേര് നൽകിയത് ജവഹർലാൽ നെഹ്റു. ഏഷ്യൻ ഗെയിംസിന് ആ പേര് നൽകിയത് ജവഹർലാൽ നെഹ്റു. ബജറ്റ് അവതരിപ്പിച്ച ആദ്യ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു. ബജറ്റ് അവതരിപ്പിച്ച ആദ്യ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു. ചേരി ചേര പ്രസ്ഥാനം രൂപീകരിക്കുന്നതിൽ മുൻകൈയെടുത്ത ഇന്ത്യൻ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു. ചേരി ചേര പ്രസ്ഥാനം രൂപീകരിക്കുന്നതിൽ മുൻകൈയെടുത്ത ഇന്ത്യൻ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു. ജവഹർലാൽ നെഹ്റു ആരംഭിച്ച പത്രം നാഷണൽ ഹെറാൾഡ്. ജവഹർലാൽ നെഹ്റു ആരംഭിച്ച പത്രം നാഷണൽ ഹെറാൾഡ്. ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയം കലൂർ എറണാകുളം. ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയം സ്ഥിതി ചെയ്യുന്നത് എറണാകുളത്തുള്ള കലൂർ എന്ന സ്ഥലത്താണ്. കൃഷി പരാജയപ്പെട്ടാൽ സർക്കാരും രാഷ്ട്രവും പരാജയപ്പെടും എന്ന് പറഞ്ഞ ഇന്ത്യൻ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു. കൃഷി പരാജയപ്പെട്ടാൽ സർക്കാരും രാഷ്ട്രവും പരാജയപ്പെടും എന്ന് പറഞ്ഞ ഇന്ത്യൻ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു. കോമൺവെൽത്ത് സ്ഥാപകൻ എന്ന് നെഹ്റുവിനെ വിശേഷിപ്പിച്ചത് ഹരോൾഡ് വിൽസൺ. കോമൺവെൽത്ത് സ്ഥാപകൻ എന്ന് നെഹ്റുവിനെ വിശേഷിപ്പിച്ചത് ഹരോൾഡ് വിൽസൺ. നെഹ്റുവിൻ്റെ അന്ത്യവിശ്രമസ്ഥലം ശാന്തിവനം. നെഹ്റുവിൻ്റെ അന്ത്യവിശ്രമസ്ഥലം ശാന്തിവനം. ഭയത്തിൻ്റെയും വെറുപ്പിൻ്റെയും മേൽ വിജയം നേടിയ മനുഷ്യൻ എന്ന് നെഹ്റുവിനെ വിശേഷിപ്പിച്ചത് വിൻസ്റ്റൺ ചർച്ചിൽ. ഭയത്തിൻ്റെയും വെറുപ്പിൻ്റെയും മേൽ വിജയം നേടിയ മനുഷ്യൻ എന്ന് നെഹ്റുവിനെ വിശേഷിപ്പിച്ചത് വിൻസ്റ്റൺ ചർച്ചിലാണ്. 11 പ്രാവശ്യം സമാധാന നോബലിനെ നാമനിർദ്ദേശം ചെയ്യപ്പെട്ട പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു. 11 പ്രാവശ്യം സമാധാന നോബലിനെ നാമനിർദ്ദേശം ചെയ്യപ്പെട്ട പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവാണ്. ടൈം മാഗസിൻ കവറിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു. ടൈം മാഗസിൻ കവറിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവാണ്.
പ്രസിദ്ധമായ വിധിയുമായി ഉടമ്പടി എന്ന പ്രസംഗം ആരുടേതാണ്? ജവഹർലാൽ നെഹ്റു. പ്രസിദ്ധമായ വിധിയുമായി ഉടമ്പടി എന്ന പ്രസംഗം ജവഹർലാൽ നെഹ്റുവിൻ്റേതാണ്. നെഹ്റു മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് ന്യൂഡൽഹി. നേതാജി മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് കൊൽക്കത്ത. പുസ്തകങ്ങൾ: ദ ഡിസ്കവറി ഓഫ് ഇന്ത്യ, ഗ്ലിംസസ് ഓഫ് വേൾഡ് ഹിസ്റ്ററി, ലെറ്റേഴ്സ് ഫ്രം എ ഫാദർ ടു ഹിസ് ഡോട്ടർ, എ ബെഞ്ച് ഓഫ് ഓൾഡ് ലെറ്റേഴ്സ്, എൻ ആന്തോളജി ലെറ്റേഴ്സ് ടു ചീഫ് മിനിസ്റ്റേഴ്സ്, ആത്മകഥ ടുവേർഡ്സ് ഫ്രീഡം. പുസ്തകങ്ങൾ: ദ ഡിസ്കവറി ഓഫ് ഇന്ത്യ, ഗ്ലിംസസ് ഓഫ് വേൾഡ് ഹിസ്റ്ററി, ലെറ്റേഴ്സ് ഫ്രം എ ഫാദർ ടു ഹിസ് ഡോട്ടർ, എ ബെഞ്ച് ഓഫ് ഓൾഡ് ലെറ്റേഴ്സ്, എൻ ആന്തോളജി ലെറ്റേഴ്സ് ടു ചീഫ് മിനിസ്റ്റേഴ്സ്, ആത്മകഥ ടുവേർഡ്സ് ഫ്രീഡം. ലെറ്റേഴ്സ് ഫ്രം എ ഫാദർ ടു ഹിസ് ഡോട്ടർ എന്ന പുസ്തകം ഒരച്ഛൻ മകൾക്കയച്ച കത്തുകൾ എന്ന പേരിൽ മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്തത് അമ്പാടി ഇക്കാവമ്മ. ലെറ്റേഴ്സ് ഫ്രം എ ഫാദർ ടു ഹിസ് ഡോട്ടർ എന്ന പുസ്തകം ഒരച്ഛൻ മകൾക്കയച്ച കത്തുകൾ എന്ന പേരിൽ മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്തത് അമ്പാടി ഇക്കാവമ്മയാണ്. ഗുൽസാരിലാൽ നന്ദ. ഇന്ത്യയുടെ ഏക ആക്ടിംഗ് പ്രധാനമന്ത്രിയാണ് ഗുൽസാരിലാൽ നന്ദ. ഇന്ത്യയുടെ ഏക ആക്ടിംഗ് പ്രധാനമന്ത്രിയാണ് ഗുൽസാരിലാൽ നന്ദ. രണ്ടു തവണയാണ് ഗുൽസാരിലാൽ നന്ദ ആക്ടിംഗ് പ്രധാനമന്ത്രിയായത്. 1964 നെഹ്റുവിൻ്റെ മരണത്തോടനുബന്ധിച്ചും 1966 ലാൽ ബഹദൂർ ശാസ്ത്രിയുടെ മരണത്തോടും അനുബന്ധിച്ചും. പ്ലാനിംഗ് കമ്മീഷൻ്റെ ആദ്യ ഉപാധ്യക്ഷൻ. 1997 ഭാരത സർക്കാർ ഭാരതരത്നം പുരസ്കാരം നൽകിയത്. 1997 ഭാരത സർക്കാർ ഭാരതരത്നം പുരസ്കാരം നൽകിയത്. ഭാരതരത്നം നേടിയ ഏറ്റവും പ്രായം കൂടിയ ഭരണകർത്താവ് ഗുൽസാരിലാൽ നന്ദ. ഭാരതരത്നം നേടിയ ഏറ്റവും പ്രായം കൂടിയ ജേതാവ് DK കർവ. ഏറ്റവും പ്രായം കൂടിയ ഭാരതരത്ന ജേതാവ് DK കാർവി.